തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക്. കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം. ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല. നെഹ്റു യുവകേന്ദ്ര തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ തൃശൂരും ഷൊർണൂർ റോട്ടറി ക്ലബും ചേർന്ന് ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്ര തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ ശ്രദ്ധ തൃശൂരും ഷൊർണൂർ റോട്ടറി ക്ലബും സംയുക്തമായി ചേലക്കര ലിറ്റിൽ ഫ്ലവർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹകരണത്തോടെ യുവജ്വാല ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പിന്റെ ഉദ്ഘാടനം എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു. തിരുവല്ലാമല കാര്യം നമ്മുടെ പ്രസംഗം പ്രസംഗിച്ചു. നമ്മുടെ പുതിയ തലമുറയ്ക്ക് എങ്ങനെ ജീവിതം വരാൻ കഴിയും, അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ എത്തിക്കാൻ കഴിയും, അങ്ങനെ ഒരു ആരോഗ്യം നടത്തിയിട്ടുള്ളതായിട്ടാണ് ഈ മാറ്റം നമുക്ക് എല്ലാം കഴിയുന്നത്. ആ മാറ്റം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് പുതിയ തലമുറ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ഞാനങ്ങനെ സാധാരണ പറയാമല്ലോ, ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ അതിൻ്റെ കഴിഞ്ഞു വന്നതെന്നുള്ള സമീപനം ഇക്കാലം അത്രയും സ്വീകരിച്ചു. പക്ഷേ വളരെയധികം നെഗ്ലക്ട് ചെയ്യുമ്പോൾ പറയില്ല വേണോ. എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാം ഫ്രാൻസ് ആൻഡ് സയൻസ് കോളേജ് സയൻസ് കോളേജ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ 5 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കണം ഗവൺമെൻറ്. 5 ഏക്കർ സ്ഥലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. എഴുതി കൊടുത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ലഭിച്ചു. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ലഭിച്ചു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും തുടങ്ങണം, തുടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ കിള്ളിമുതലും വായനശാല. വായനശാല 2 റൂമും നമ്മുടെ തൊട്ടപ്പുറത്തുള്ള യു പി സ്കൂളിൽ കിള്ളിമുതൽ അവിടെയാണ് നമ്മൾ കോളേജ് തുടങ്ങി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അധ്യക്ഷനായിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. നമ്മുടെ അക്കാദമികരായ പഠനത്തിന് അപ്പുറത്ത് നൈപുണ്യ വികസനത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന പാഠഭാഗങ്ങളും പരിശീലന പരിപാടികളും ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട എം പി മന്ത്രിയായിരിക്കെ പ്രത്യേകം താല്പര്യപ്പെടുത്ത് തിരുവല്ലാമല ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നൈപുണ്യ പരിശീലന പരിപാടി താമസിയാതെ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 20 കുട്ടികൾ വീതം 2 വിഷയങ്ങളിലായി അവിടെ പരിശീലനം താമസിയാതെ തന്നെ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ വളരെ ദീർഘവീക്ഷണത്തോടെ കേരളത്തിലെ സർക്കാരും നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധിയും ഈ കാര്യത്തിൽ ഏറെ ശ്രദ്ധയോടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിനെയെല്ലാം പഠനത്തോടൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെറുപ്പക്കാരായിട്ടുള്ള കൗമാരക്കാരായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കഴിയണം എന്നുള്ളതാണ് ഇത്തരം ക്ലാസ്സുകളുടെ വിജയം എന്ന് പറയുന്നത്. കൃഷിയും യുവാക്കളും എന്ന വിഷയത്തിൽ പഴയന്നൂർ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോൺ തേറാട്ടിലും രോഗങ്ങളെ എങ്ങനെ നേരിടും എന്ന വിഷയത്തിൽ സി എസ് സി പ്രൊജക്ട് കോർഡിനേറ്റർ എ സുധ, കൗൺസിലർ ഷീല സെബാസ്റ്റ്യൻ എന്നിവർ ക്ലാസ് നയിച്ചു. നെഹ്റു യുവകേന്ദ്ര തൃശൂർ യൂത്ത് ഓഫീസർ സി ബിൻസി, ചേലക്കര ഹൈടെക് അഗ്രിഫാം ഡയറക്ടർ പി എം എം ഷെരീഫ്, ഷൊർണൂർ റോട്ടറി ക്ലബ് കമ്മ്യൂണിറ്റി സർവീസ് ചെയർമാൻ രാമു ചാത്തനാഥ്, ശ്രദ്ധ പ്രസിഡന്റ് എൻ അച്യുതൻ, സെക്രട്ടറി സി പി ഷനോജ്, എം പി ടി എ പ്രസിഡന്റ് റാണി ബാബു, സാന്ദ്ര അരുൺ, ബിന്ദു പ്രിയേഷ്, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ, എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സീബ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സി സി ബി.